സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സങ്കീർത്തനം 139, ഞാനും നീയും എന്നൊരു വീക്ഷണകോണിൽ ദൈവത്തെ മുഖാമുഖം കണ്ട് സംസാരിക്കുന്ന ഒരു ശൈലിയാണ് ആ സങ്കീർത്തനത്തിന്. ദൈവമേ, അങ്ങൻ്റെ അകവും പുറവും അറിയുന്നു. എൻ്റെ ഓരോ അണുവും നീ അറിയുന്നു. നീ എല്ലാം പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ദൈവമേ, എന്നെ ഇപ്രകാരം നീ അറിയുന്നു എന്നത് എത്രയോ വിസ്മയകരമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ജോബ് ഉന്നയിച്ച ഒരു ചോദ്യം ഇവിടെ തെളിയുന്നുണ്ട്. ദൈവം പരിശോധിച്ചാൽ നാം യോഗ്യരെന്ന് കണ്ടെത്തുമോ? ജോബ് 13:9. ആത്മനിർവൃതിയുടെയും സ്വയം നീതീകരണത്തിൻ്റെയും വേദികയിൽ ഈ തിരിച്ചറിവ് നമ്മെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന ഒറിജിനൽ സോളിറ്റ്യൂഡ് തന്നെയാണിത്. ഒരു മറയും പ്രകടനവുമില്ലാതെ ദൈവം എന്നെ പരിശോധിച്ചറിയുകയാണ്. അവന് മാത്രം അറിയാവുന്ന ഒരളവിൽ ദൈവം എന്നെ ഇത്ര സമഗ്രമായി സുവ്യക്തമായി അറിയുന്നുവെന്നത് പക്ഷേ എന്നെ ഭയചകിതനാക്കുന്നില്ല. പകരം വിസ്മയമായിട്ട് എനിക്കത് അനുഭവപ്പെടുകയാണ്. പറഞ്ഞറിയിക്കാനാകാത്ത വിസ്മയം. ദൈവമേ, അങ്ങനെ ഉരുവാക്കിയപ്പോൾ എന്നെ വിസ്മയവും പ്രഹേളികകളും കൊണ്ട് നിറച്ചു. അങ്ങനെ പതിയെ പതിയെ ചുരുളിഞ്ഞു വരേണ്ട ഒരു ദൈവിക രഹസ്യം തന്നെയായി മനുഷ്യനെ ദൈവം ചമച്ചു. കഴിഞ്ഞ ദിവസം നാം കണ്ടതാണല്ലോ ഈ ദൈവിക രഹസ്യങ്ങളെ. മാത്രമല്ല, മനുഷ്യനെ വാർത്തെടുക്കാൻ അവിടുന്ന് സ്നേഹത്തിൻ്റെ ആയാസങ്ങൾ അണിയുന്നത് നമ്മൾ കണ്ടില്ലേ? ഇന്ന് ഗലാത്തിയർ 1:13-24 പൗലോസ് ശ്ലീഹ തൻ്റെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തെ ക്രൂശിതനെ മുഖാമുഖം കാണുന്നൊരു അനുഭവം തന്നെയായിട്ടാണ് വിവരിക്കുന്നത്. അതൊരു ബാഹ്യാനുഭവമാകണമെന്നില്ല, ആകാനും സാധ്യതയില്ല. തികച്ചും ആന്തരികമായിരിക്കണം അത്. എങ്കിലും ദൈവത്തിന് അകവും പുറവും ഒരുപോലെയാണല്ലോ. ദൈവം എല്ലാം കാണുന്നു, എല്ലാത്തിനെയും സ്പർശിക്കുന്നു. ദൈവത്തിൻ്റെ സഭയെ തകർക്കാൻ തുനിഞ്ഞിറങ്ങിയവനാണ് താനെന്ന് ശ്ലീഹ പ്രഖ്യാപിക്കുകയാണ്. അതേ താൻ തന്നെ ക്രിസ്തുവിനെ സഭയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുകയാണ്. ക്രിസ്തുവിനെ താൻ ഏൽപ്പിച്ച പരിക്കുകളിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അവൻ അളന്നു. ആ മുറിപ്പാടുകളിൽ നിന്നൊഴുകുന്ന സഭയെ അവൻ കണ്ടു. ആ സ്നേഹത്തിൽ കുതിർന്നു നിൽക്കുന്ന സഭയെ നോക്കി ക്രിസ്തു പറഞ്ഞു, അത് ഞാൻ തന്നെയാണ്, നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ തൻ്റെ നവജീവിതത്തിൻ്റെ വളരെ സമൂലമായ തുടക്കങ്ങളെക്കുറിച്ചാണ് ശ്ലീഹ ഇവിടെ വാചാരനാകുന്നത്. തൻ്റെ മാനസാന്തരശേഷം അവൻ സഭാശ്രേഷ്ഠന്മാരെയൊന്നും പോയി കണ്ടില്ല. വർഷങ്ങളോളം അറേബ്യയിൽ പോയി താമസിക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവുമായുള്ള മുഖാമുഖം അവനെ അത്ര ആഴത്തിൽ പാകപ്പെടുത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് മറ്റ് ശ്ലീഹന്മാരുടെ പോലും അടുത്തുപോയി അവരുടെ അംഗീകാരം നേടണമെന്ന് ശ്ലീഹയ്ക്ക് അടിയന്തരമായി തോന്നിയില്ല. പക്ഷേ ഏറെ നാളുകൾക്ക് ശേഷം ഒരു ഹ്രസ്വകാലത്തേക്ക് ശ്ലീഹ ജെറുസലേമിലെത്തി പത്രോസ് അടക്കമുള്ള അപ്പോസ്തലന്മാരെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഗലാത്തിയരോട് ശ്ലീഹ ഈ ഒരു കാര്യം പറയുന്നത്. താൻ അവർക്ക് പകർന്നു നൽകിയ സുവിശേഷം അത്രമേൽ സമൂലമാമിതം നവീനമാണ് എന്ന്, റാഡിക്കലി ന്യൂ. പുതിയ തോൽക്കൂടത്തിലെ പഴയ വീഞ്ഞല്ല അത്. മനുഷ്യൻ്റെ മധുരമൊഴികളല്ല സുവിശേഷമെന്നും അത് ദൈവിക സത്യത്തിൻ്റെ വെളിപ്പെടുത്തൽ തന്നെയാണെന്നും ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷമെന്നത് ക്രിസ്തുവിന് മാത്രമുള്ള വിധേയത്വമാണ്. ശ്ലീഹയെ സംബന്ധിച്ചിടത്തോളം ഹൂപ്പോടാക്സിസ്, അതിൽ നിന്നുളവാകുന്ന സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആ സമഗ്രത, ഒതൻറ്റിസിറ്റി എന്നത് പരസ്നേഹത്തിൽ വിളങ്ങുന്ന ഒന്നായിട്ടും ശ്ലീഹ മനസ്സിലാക്കുകയാണ്. നിയമത്തെ പൂർത്തീകരിക്കുന്ന സ്നേഹമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്ലീഹയുടെ പ്രഘോഷണങ്ങൾ സർവപ്രപഞ്ചത്തെയും ലോകാതിർത്തിയെയും സ്പർശിക്കുന്നത്, ഒരു സ്നേഹപ്രവാഹമായി മാറുന്നത്. സഭ വിസ്മയം കൊള്ളുകയാണ് പൗലോസിൻ്റെ ഈ ജീവിത പരിണാമത്തിൽ. ഒരിക്കൽ തങ്ങളെ പീഡിപ്പിച്ച ആ മഹാശത്രു, ദി എനിമി മാൻ, ഇന്ന് അവൻ സുവിശേഷത്തിൻ്റെ ദൂതനായിരിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളും നിറവുകളും ഒരേപോലെ വ്യക്തമാണ് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുമ്പോൾ അത് നമ്മെ വിസ്മയഭരിതരാക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും നേരം നമ്മൾ ധ്യാനിച്ചതിൻ്റെ വെളിച്ചത്തിൽ അത് വ്യക്തമാണല്ലോ. ദൈവം നമ്മെ സത്യമായി അറിയുന്നു എന്ന തിരിച്ചറിവിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനാകണം. ലത്തീനിൽ ഹോസ്പസ് എന്നൊരു വാക്ക് ഒരേ സമയം അതിഥിയെയും ആതിഥേയനെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. മിത്രത്തെയും ശത്രുവിനെയും സൂചിപ്പിക്കുന്ന ഒരു വാക്കുമാണത്. ഇന്ന് മഹാശത്രുവായിരുന്ന പൗലോസ് സ്നേഹത്തിൻ്റെ വലിയ വക്താവായി മാറുമ്പോൾ ഈ ജീവിത പരിണാമങ്ങൾ കുറിക്കാൻ ഈ വാക്കുകൾ കൊണ്ടുള്ള ഒരു ധാരണ നമ്മെ സഹായിക്കും. തുടർന്നുള്ള സുവിശേഷ ഭാഗത്ത് നമ്മൾ അത് തന്നെയാണ് കാണുന്നതും. ഡയമെട്രിക്, ഭിന്ന ധ്രുവങ്ങളിലുള്ള അർത്ഥങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു ശൈലിയാണിത് ഈ വാക്കിന്. ഇന്ന് സങ്കീർത്തനം 139 കുറിച്ചതുപോലെ, ദൈവമേ, അങ്ങനെ വിസ്മയകരമായിട്ടും ഭയങ്കരമായിട്ടും സൃഷ്ടിച്ചു. വണ്ടർഫുൾ ആൻഡ് ടെറിബിൾ. ഹോസ്പിസ് എന്ന ഈ വാക്കിൽ നിന്ന് തന്നെയാണ് ആതിഥ്യ മര്യാദ, ആതിഥ്യ ശുശ്രൂഷ എന്നൊക്കെയുള്ള ധാരണകൾ കടന്നു വരുന്നത്. ഹോസ്പിറ്റാലിറ്റി, ആതിഥ്യ ശുശ്രൂഷയെ കുറിക്കുന്ന വാക്കുകളും ഹോസ്പിറ്റൽ, ഹോസ്പിസ് അതൊക്കെയും ഇതിൻ്റെ വകഭേദങ്ങളാണ്. മുറിവുണക്കുന്ന, ചേർത്ത് പിടിക്കുന്ന ഭാവങ്ങളെ ഉണർത്തുന്നൊരു വാക്കാണിത്. ഒരേ സമയം
നല്ല സമരിയാക്കാരൻ്റെ ആ തുറവിയോടെ ശത്രുക്കളെപ്പോലും ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു ജീവിത തുറവി. ഇന്ന് സുവിശേഷം ലൂക്ക 10:38 മർത്തയുടെയും മറിയത്തിൻ്റെയും ഭവനത്തിൽ നാഥൻ അനുഭവിക്കുന്ന ഒരു ആതിഥേയത്വമുണ്ട്, ഹോസ്പിറ്റാലിറ്റി. ഈ ഭിന്ന ധ്രുവങ്ങളിലുള്ള അർത്ഥ സമന്വയം, ഡയമെട്രിക് മീനിങ്സ് നമുക്കിവിടെ വായിച്ചെടുക്കാം. ക്രിസ്തു യഥാർത്ഥത്തിൽ അതിഥിയാണോ അതോ ആതിഥേയനാണോ? ലൂക്കായുടെ സുവിശേഷാന്ത്യത്തിൽ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട്. അവർ നാഥനെ വിരുന്നിന് ക്ഷണിച്ചു, പക്ഷെ വിരുന്ന് പകുത്തതോ നാഥനാണ്. അവൻ ഒരേ സമയം അതിഥിയും ആതിഥേയനുമാണ്. നമ്മളും അങ്ങനെ തന്നെ, ഹോസ്റ്റസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധിച്ചു വരുന്നൊരു പാരസ്പര്യമാണല്ലോ ഇത്. ഈ വ്യവസ്ഥിതിയിൽ നമുക്ക് നാഥനെ ഇംപ്രസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ രുചിക്കൂട്ടുകളുടെയും ഭക്ഷണ വിഭവങ്ങളുടെയും ആധിക്യമല്ല ഇവിടെ പ്രധാനം. വിശുദ്ധ കൊച്ചുത്രേസ്യയായി ധ്യാനിച്ചപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യമാണിത്. പാരസ്പര്യത്തിലൂന്നിയ സ്നേഹസംവാദങ്ങൾക്കും സൗഹൃദങ്ങൾക്കുമാണ് നാഥൻ കാതോർത്തിരിക്കുന്നത്, മറിയം ചെയ്തതുപോലെ. ആധുനിക കാലത്ത് സ്ക്രഫി ഹോസ്പിറ്റാലിറ്റി എന്നൊരു ശീലം അവതരിപ്പിക്കപ്പെടാറുണ്ട്. വീടെല്ലാം മോടി പിടിപ്പിച്ച് അടുക്കി പെറുക്കി 100 കൂട്ടം വിഭവങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ആതിഥേയത്വമല്ലാതെ ഉള്ളത് ഉള്ളു നിറയെ വിളമ്പുന്ന സാഹോദര്യത്തിൻ്റെയും ചങ്ങാത്തത്തിൻ്റെയും ഇടമാണ്. സൗഹൃദത്തിൻ്റെ മൂല്യം മറ്റു വസ്തുക്കളിൽ കൊളുത്തി വായിക്കാനാകില്ല എന്നൊരു തിരിച്ചറിവാണിത്. യഥാർത്ഥ സൗഹൃദങ്ങൾ വിധിയും വിലയിടലും ഒന്നും കാര്യമാക്കാറേയില്ല. ഒന്നും മറയ്ക്കാനില്ലാതെ എല്ലാം പങ്കിടുന്നൊരു സുതാര്യതയാണത്. പരസ്പരമുള്ള അംഗീകാരത്തിലും തിരിച്ചറിവിലും വിളങ്ങുന്ന ഒരു സൗഹൃദം. എല്ലാം അറിയുന്ന, അകവും പുറവും അറിയുന്ന, ഇരിപ്പും നടപ്പും അറിയുന്ന നാഥൻ്റെ മുൻപിൽ അവൻ സ്നേഹക്കനത്തിൽ എൻ്റെ ഭവനത്തിൽ വന്നിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവനെ ഇംപ്രസ് ചെയ്യാനാണ്? ഇത് തിരിച്ചറിഞ്ഞാൽ പിന്നെ മർത്ത മർത്ത ആകുലതയ്ക്കൊന്നും ഒരു സ്ഥാനവുമില്ല. Thank you.